ക്രഷർ ഉടമ മലയൻകീഴ അണപ്പാട് മുളംപള്ളി ഹൌസിൽ ദീപുവിനെ കാറിനുള്ളിൽ കഴുത്തറത്ത് കൊന്ന പ്രതി ചൂഴാറ്റുകോട്ട അമ്പിളിയെ കസ്റ്റഡിയിലെടുത്തിട്ടും അറസ്റ്റ് രേഖപ്പെടുത്താനാകാതെ പോലീസ്. അമ്പിളി ഇടയ്ക്കിടയ്ക്ക് മൊഴിമാറ്റുന്നതാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. അതിനിടെ ദീപുവിന്റെ കാറിൽ നിന്ന് കാണാതായ 10 ലക്ഷം രൂപയിൽ 7.5 ലക്ഷം രൂപ അമ്പിളിയുടെ മലയത്തെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. SI അരുളപ്പന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് പണം കണ്ടെത്തിയത്. ദീപുവിന്റെ കാറിൽ നിന്ന് പണം കിട്ടിയില്ല എന്നായിരുന്നു അമ്പിളി ആദ്യം പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ ഇയാളുടെ ഭാര്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെ ഇത് കളവാണെന്ന് വ്യക്തമാവുകയായിരുന്നു. തുടർന്നാണ് റെയ്ഡ് നടത്തിയത്. പണം ഒളിപ്പിക്കാൻ കൂട്ടുനിന്നതിനാൽ അമ്പിളിയുടെ ഭാര്യയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയേക്കുമെന്ന സൂചനയാണ് പോലീസ് നൽകുന്നത്. അമ്പിളിയുടെ അറസ്റ്റ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയേക്കുമെന്നും പോലീസ് സൂചന നൽകുന്നുണ്ട്. ക്രഷർ താൽക്കാലികമായി പൂട്ടിയതോടെയുണ്ടായ കടുത്ത സാമ്പത്തിക ബാധ്യത കാരണം ദീപുവാണ് തന്നെ കൊല്ലാൻ ആവശ്യപ്പെട്ടതെന്നാണ് അമ്പിളി പോലീസിന് വിചിത്ര മൊഴി നൽകിയത്. കൊല്ലപ്പെട്ട ദീപുവിന്റെ ആവശ്യപ്രകാരമാണ് കൊല നടത്തിയത് എന്നായിരുന്നു മൊഴി. കടബാധിത മൂലം ജീവിതം പ്രതിസന്ധിയിലായ ദീപു കുടുംബത്തിന് ഇൻഷുറൻസ് തുക ലഭിക്കാൻ വേണ്ടിയാണ് കൊലപ്പെടുത്താൻ തന്നോട് ആവശ്യപ്പെട്ടതെന്നാണ് മൊഴി നൽകിയത്. ഇത് പോലീസ് വിശ്വസിക്കുന്നില്ല. ഈ മൊഴി അന്വേഷണം വഴിതെറ്റിക്കാനുള്ള നീക്കമെന്നാണ് പോലീസ് കരുതുന്നത്. അതിനാൽ കൊലപാതകത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നാണ് സംശയിക്കുന്നത്. മറ്റൊരാളെക്കുറിച്ച് കൂടി സൂചന ലഭിച്ചതായും വിവരമുണ്ട്. ഇതിനിടെ അമ്പിളിയുടെ ഭാര്യയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൊലപാതകത്തിന്റെ കാരണം സംബന്ധിച്ച് വ്യത്യസ്തമായ മൊഴികളാണ് അമ്പിളി തുടക്കം മുതൽ നൽകുന്നത്. കൊല്ലപ്പെട്ട ദീപുവിന്റെ ആവശ്യപ്രകാരമാണ് കൊല നടത്തിയതെന്ന വിചിത്ര മൊഴിയാണ് ഇയാൾ ആദ്യം നൽകിയത്. വാഹനത്തിലുണ്ടായിരുന്ന പണത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും അയാൾ പറഞ്ഞു. മൊഴി ഇങ്ങനെയാണ്: തിങ്കളാഴ്ച രാവിലെ അമ്പിളി കളിയിക്ക വിളയിലെത്തി കൊലപാതകം നടത്താനുള്ള സ്ഥലം കണ്ടെത്തി. പ്രദേശത്ത് ചുറ്റിത്തിരിഞ്ഞ ശേഷം രാത്രി 8:30 കളിയിക്ക വിളയിൽ ദീപുവിനെ കാത്തുനിന്നു. ദീപു എത്തി അമ്പിളിയെയും കാറിൽ ഒപ്പം കൂട്ടി. പടന്താലം മൂട് ചെക്ക് പോസ്റ്റിന് സമീപമെത്തിയ ശേഷം കാറ് റോഡരികിൽ പാർക്ക് ചെയ്തു. അമ്പിളി ക്ലോറോഫോമും കട്ടർ ബ്ലേഡും സർജിക്കൽ ബ്ലേഡും കയ്യിൽ കരുതിയിരുന്നു. കാറിന്റെ മുൻവശത്ത് നിന്ന് വൃദ്ധൻ നോക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ദീപു പുറത്തിറങ്ങി കാറിന്റെ ബോണറ്റ് തുറന്നു വെച്ചു. തിരികെ കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയ ശേഷം സീറ്റ് ബെൽറ്റ് ധരിച്ചു. അമ്പിളി കയ്യിൽ കരുതിയിരുന്ന ക്ലോറോഫോം ദീപുവിന് നൽകിയ ശേഷം കട്ടർ ബ്ലേഡ് ഉപയോഗിച്ച് കഴുത്തിൽ അറുത്തപ്പോൾ ബ്ലേഡ് ഒടിഞ്ഞു. ഒടിഞ്ഞ ബ്ലേഡിന്റെ ഭാഗം പോലീസ് കാറിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്ന് അമ്പിളി കാറിന്റെ മുൻ സീറ്റിൽ നിന്നിറങ്ങി പിൻ സീറ്റിൽ കയറിയ ശേഷം സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് വീണ്ടും കഴുത്തറുത്തു. മരണം ഉറപ്പാക്കിയ ശേഷം സമീപത്തെ മെഡിക്കൽ ഷോപ്പിലെത്തി ജീവനക്കാരോട് ഭാര്യയെ വിളിക്കാൻ ഫോൺ ചോദിച്ചു. വിളിച്ച ശേഷം ഭാര്യയുടെ നമ്പർ ജീവനക്കാരെ കൊണ്ട് ഡിലീറ്റ് ആക്കുകയും ചെയ്തു. അവിടെ നിന്ന് ലിഫ്റ്റ് ചോദിച്ച് ബൈക്കിൽ കളിയിക്കാവിളയിലെത്തിയ ശേഷം ബസ്സിൽ തിരുവനന്തപുരത്ത് തിരിച്ചെത്തി. അപസർപ്പകതയെ വെല്ലുന്ന തരത്തിലുള്ള മൊഴി പോലീസ് ഇതുവരെ വിശ്വസിച്ചിട്ടില്ല. കടുത്ത മദ്യപാനിയും കരൾ രോഗം ഉൾപ്പെടെ മാരക രോഗങ്ങളുമുള്ള അമ്പിളി പോലീസ് മർദ്ദിക്കില്ലെന്ന് കരുതി പറഞ്ഞ കള്ളങ്ങൾ ആവർത്തിക്കുന്നതായാണ് കരുതുന്നത്. കൊലപാതകത്തിനുപയോഗിച്ച കത്തി ഉൾപ്പെടെ വാങ്ങിയതിൽ ദുരൂഹത ബാക്കി നിൽക്കുകയാണ്. ഗൂഢാലോചന വ്യക്തമാക്കാൻ അമ്പിളിയുടെ സുഹൃത്ത് സുനിലിനെ പിടികൂടാനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. കളിയിക്കാവിളയിൽ കോറിയുടമയായ ദീപുവിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി കസ്റ്റഡിയിലായിട്ടുമുണ്ട്. പ്രതികളിൽ ഒരാളായ സർജിക്കൽ ഷോപ്പ് ഉടമ സുനിലിന്റെ സുഹൃത്ത് പ്രദീപ് ചന്ദ്രനാണ് പിടിയിലായത്. മുഖ്യപ്രതി അമ്പിളിയെ കാറിൽ കൊണ്ടുവിട്ടത് താനും സുനിലുമാണെന്ന് പ്രദീപ് ചന്ദ്രൻ പോലീസിനോട് സമ്മതിച്ചിട്ടുമുണ്ട്. കൊലപാതകത്തിനുപയോഗിച്ച സർജിക്കൽ ബ്ലേഡ് മറ്റൊരു ഷോപ്പിൽ നിന്നും വരുത്തിക്കൊടുത്തതാണെന്നും പ്രദീപ് ചന്ദ്രൻ മൊഴി നൽകിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര DYSP നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. പ്രതിയെ തമിഴ്നാട് പോലീസിന് കൈമാറി. അതേസമയം ദീപു കൊലക്കേസിലെ പ്രതി അമ്പിളി എന്ന ഷാജിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. ഇതിനായി തക്കല DYSP നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകും. പണം തട്ടാനായി ദീപുവിനെ അപായപ്പെടുത്താൻ സർജിക്കൽ ഷോപ്പ് ഉടമ സുനിലുമായി ഗൂഢാലോചന നടത്തിയെന്നാണ് അമ്പിളി പോലീസിനോട് പറഞ്ഞത്. ദീപുവിനെ മയക്കാൻ ഉപയോഗിച്ച ക്ലോറോഫാം കുപ്പി യാത്രക്കിടെ പ്രതിയായ ചൂഴാറ്റുകോട്ട അമ്പിളി പാപ്പനും കോട് വലിച്ചെറിഞ്ഞുവെന്നാണ് പ്രതിയുടെ മൊഴി. കൊലപാതകത്തിനുപയോഗിച്ച കത്തി ഉൾപ്പെടെ വാങ്ങിയതിൽ ദുരൂഹത ബാക്കി നിൽക്കുകയുമാണ്. ഗൂഢാലോചന വ്യക്തമാക്കാൻ അമ്പിളിയുടെ സുഹൃത്ത് സുനിലിനെ പിടികൂടാനുള്ള അന്വേഷണത്തിലാണ് പോലീസ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.